സുഹൃത്തുക്കളെ, സയൻസ് ദ ഓൺലി വേ ഓഫ് നോയിങ്, അറിവിനുള്ള വഴി സയൻസ് മാത്രം. ഈ വിഷയത്തിൽ കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. കേരളത്തിലെ സ്വതന്ത്ര ചിന്താ ശാസ്ത്ര പ്രചരണ രംഗത്ത് അടുത്തിടെ നടന്ന ചില ചർച്ചകളുടെ വെളിച്ചത്തിലാണ് ആ വിഷയം സംസാരിക്കാനിടയായത്. പക്ഷേ ആ ചർച്ചകളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊന്നും പറഞ്ഞിരുന്നില്ല. നേരത്തെ ഒരു പ്രശ്നവേദിയിൽ ആ കാര്യം വിശദീകരിച്ചുകൊണ്ടാണ് അവിടെ കൂടുതലൊന്നും തന്നെ പറയായിരുന്നത്. ഏതായാലും അറിവിനുള്ള വഴി സയൻസ് മാത്രം എന്ന വിഷയം ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് വിശദമാക്കുന്നതിനും ചില അടിസ്ഥാന വസ്തുതകൾ വിശദീകരിക്കുന്നതിനും ഇതിനുവേണ്ടി നേരത്തെ ഞാൻ ആ പ്രസംഗവേദിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ കാണുന്ന സ്ലൈഡ് 9 വർഷം മുൻപേ 2012 ഡിസംബറിൽ സംസാരിച്ചതാണ്. അന്ന് സംസാരിച്ചത് മരണം, കഥകളും ശാസ്ത്രവും എന്ന ഒരു വിഷയമായിരുന്നു. ആ പ്രഭാഷണത്തിൽ ഉപയോഗിച്ചതാണ് ഈ കാണുന്ന സ്ലൈഡ്. അമേരിക്കയിലെ മേരിലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് പ്രൊഫസറായിരുന്ന റോബർട്ട് എൽ പാർക്ക് പറഞ്ഞ ഒരു വാചകമാണ് അവിടെ ഉദ്ധരിച്ച് കാണുന്നത്. സയൻസ് ഇസ് ദ ഓൺലി വേ ഓഫ് നോയിങ്, എവറിഥിങ് എൽസ് ഈസ് ജസ്റ്റ് സൂപ്പർസ്റ്റിഷൻ എന്നതാണ് ആ വാചകം. മരണമെന്ന വിഷയം സംസാരിക്കുമ്പോൾ മരണത്തെക്കുറിച്ച് വസ്തുനിഷ്ഠവും വിശ്വസനീയവുമായ അറിവ് നൽകാൻ സയൻസിന് മാത്രമേ കഴിയൂ എന്നും ശാസ്ത്രപൂർവമായ ധാരണകൾ കേവലം കാവ്യഭാവനകൾ മാത്രമാണ് എന്നും സൂചിപ്പിക്കാനായിട്ട് ആ സൂപ്പർസ്റ്റിഷൻ എന്ന വാക്ക് തിരുത്തിക്കൊണ്ട് പോയട്രി എന്നെഴുതി അടുത്ത് തന്നെ ഒരു സ്ലൈഡും ഞാൻ അന്ന് കാണിച്ചിരുന്നു. ആ സ്ലൈഡാണ് ഇപ്പോൾ കാണുന്നത്. സയൻസ് ഈസ് ദ ഓൺലി വേ ഓഫ് നോയിങ്, എവറിഥിങ് എൽസ് ഈസ് ജസ്റ്റ് സൂപ്പർസ്റ്റിഷൻ എന്ന വാചകം റോബർട്ട് പാർക്ക് പറഞ്ഞത് 2008 പ്രസിദ്ധീകരിച്ച സൂപ്പർസ്റ്റിഷൻ ബിലീഫ് ഇൻ ദ ഏജ് ഓഫ് സയൻസ് എന്ന പുസ്തകത്തിൻ്റെ അവസാന ഖണ്ഡികയിലാണ്. ആ അവസാന ഖണ്ഡികയിൽ നിന്നാണ് ഞാൻ ആ ഉദ്ധരണി എടുത്തിട്ടുള്ളത്. ആ ഖണ്ഡിക ഇവിടെ പൂർണ്ണമായി ഉദ്ധരിക്കാം. ഇതാണ് ആ ഖണ്ഡിക. വാട്ട് സയൻസ് ഈസ് ലേണിംഗ് അബൌട്ട് ദ ലോസ് ദറ്റ് ഗവേൺ ദ യൂണിവേഴ്സ് ഗിവ്സ് എസ് ദ പവർ ടു ട്രാൻസ്ഫോം ദ വേൾഡ് ഇൻ ടു ദ ക്ലോസസ്റ്റ് തിങ് ടു പാരഡൈസ് ദറ്റ് എനി ഓഫ് അസ് വിൽ എവർ സീ. ദിസ് നോളജ് ഡിഡ് നോട്ട് കം ഫ്രം sacred texts or the revelations of prophets. Science is the only way of knowing, everything else is just superstition. ഇതാണ് ആ ഒരു ഖണ്ഡിക. പ്രപഞ്ചത്തെ നയിക്കുന്ന നിയമങ്ങളെക്കുറിച്ച് സയൻസ് നേടുന്ന അറിവ് ലോകത്തെ സ്വർഗസമമാക്കാനുള്ള കഴിവ് നാം മനുഷ്യർക്ക് നൽകുന്നു. അതല്ലാത്ത ഒരു സ്വർഗത്തെ നമുക്ക് ആർക്കും കാണാനാവില്ല താനും. ഈ അറിവ് നമുക്ക് ലഭിച്ചത് ഏതെങ്കിലും വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നോ പ്രവാചകന്മാരുടെ വെളിപാടുകളിൽ നിന്നോ ഒന്നുമല്ല. സയൻസ് മാത്രമാണ് അറിവിനുള്ള വഴി, ബാക്കിയെല്ലാം കേവലം അന്ധവിശ്വാസം അത്രേ. ഇതാണ് ആ ഖണ്ഡികയിൽ പറഞ്ഞ കാര്യം. 21-ാം നൂറ്റാണ്ടിൽ അമേരിക്കക്കാരനായ ഒരു ഫിസിസിസ്റ്റ് പറയുന്ന ഈ കാര്യം ഏറെക്കുറെ ഏതാണ്ട് 8 ദശാബ്ദം മുൻപ് കേരളത്തിലെ യുക്തിവാദ സ്വതന്ത്രചിന്താ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ഘാടകനായ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞ കാര്യത്തിൻ്റെ ആവർത്തനം തന്നെയാണ് എന്ന് പറയാം. സഹോദരൻ പറഞ്ഞ 4 വാചകങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അറിവാണ് ഏറ്റവും വലിയ അഭിവൃദ്ധി മാർഗം. നാനാദേശക്കാരുടെയും നോക്കെത്താത്ത കാലം മുതലുള്ള വിവിധ അന്വേഷണങ്ങളുടെ ഫലമായി അറിവിൻ്റെ ഒരു പ്രവാഹം ലോകത്തിൽ മുന്നോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നിരീക്ഷണവും അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള യുക്തിയധിഷ്ഠിതമായ ചിന്തനവും മാത്രമാണ് ഈ പ്രവാഹത്തെ ത്വരിപ്പിക്കുന്നത്. അതിന് വേറെ ഒരു ഉത്ഭവമാർഗമോ പോഷണമാർഗമോ ഉള്ളതായി ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ഏതാണ്ട് 80 കൊല്ലങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായി ലോകത്തിൻ്റെ 2 വ്യത്യസ്ത കോണുകളിൽ 2 ഭാഷകളിൽ സയൻസിനെയും യുക്തിചിന്തയെയും ഉയർത്തിപ്പിടിക്കുന്ന 2 മനുഷ്യർ പറയുന്നത് ഒരേ ജ്ഞാനശാസ്ത്ര നിലപാടാണ് എന്ന് നമുക്ക് കാണാം. അറിവാണ് ഏറ്റവും വലിയ അഭിവൃദ്ധി മാർഗം എന്ന് സഹോദരൻ അയ്യപ്പൻ പറയുന്നതും സയൻസ് നേടുന്ന അറിവ് ലോകത്തെ സ്വർഗസമമാക്കാനുള്ള കഴിവ് നാം മനുഷ്യർക്ക് നൽകുന്നു എന്ന് റോബർട്ട് പാർക്ക് പറയുന്നതും ഒരേ കാര്യമാണ്. നിരീക്ഷണവും അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള യുക്തിയധിഷ്ഠിതമായ ചിന്തനവും എന്ന് സഹോദരൻ പറയുന്നതിൻ്റെ ഒറ്റ വാക്കിലേക്കുള്ള പരാവർത്തനമാണ് സയൻസ് എന്നത്. മാത്രമാണ് ഓൺലി എന്ന പദപ്രയോഗവും
രണ്ടിടത്തും നമുക്ക് കാണാം. സയൻസ് അഥവാ നിരീക്ഷണവും യുക്തിയധിഷ്ഠിതമായ ചിന്തനവും അല്ലാതെ അറിവിൻ്റെ പ്രവാഹത്തിന് വേറെയൊരു ഉത്ഭവമാർഗമോ പോഷണമാർഗമോ ഉള്ളതായി ഇതേവരെ തെളിഞ്ഞിട്ടില്ല എന്ന് 1929 അയ്യപ്പൻ ഉറപ്പിച്ചു പറയുന്നു. 2021 അങ്ങനെ തെളിഞ്ഞിട്ടില്ല എന്നതാണ് എൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട്. പറഞ്ഞു വന്നതാണ്, സയൻസ് ഈസ് ദ ഓൺലി വേ ഓഫ് നോയിങ് എന്നത് കഴിഞ്ഞ 3 നൂറ്റാണ്ടെങ്കിലുമായി ലോകമെങ്ങും സ്വതന്ത്ര ചിന്തകരുടെ, യുക്തിവാദികളുടെ, ശാസ്ത്രപ്രചാരകരുടെ ഇടയിൽ പ്രചാരമുള്ളതും സ്വീകരിക്കപ്പെടുന്നതുമായ ഒരു ജ്ഞാനശാസ്ത്ര നിലപാടാണ്. ഈ ഒരു നിലപാട് കഴിഞ്ഞ 10 വർഷമായി എത്രയോ വേദികളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സയൻസ് ഈസ് ദ ഓൺലി വേ ഓഫ് നോയിങ് എന്ന വാചകം പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട്. യുക്തിവാദി അതല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകൻ എന്ന് അടയാളപ്പെടുത്തുന്ന ഏതൊരാളിൻ്റെയും ഒരു അടിസ്ഥാന ജ്ഞാനശാസ്ത്ര നിലപാടാകണം ഇത് എന്നൊരു തിരിച്ചറിവിൻ്റെ പേരിലാണ് ഇക്കാര്യം ആവർത്തിച്ച് ഞാൻ പറഞ്ഞു പോന്നിട്ടുള്ളത്. എന്നാൽ സമീപകാലത്ത് ഞാൻ വളരെ ബഹുമാനിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് വൈശാഖൻ തമ്പി ഈ ഒരു ജ്ഞാനശാസ്ത്ര നിലപാട് ശരിയല്ല എന്നൊരു വിമർശനം ഉയർത്തിയത് കാണാനിടയായി. ആ വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ നിലപാട് വിശദമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. ഡോക്ടർ രതീഷ് കൃഷ്ണനും ഡോക്ടർ വൈശാഖൻ തമ്പിയുമായി ബിജുമോഹൻ ചാനലിൽ നടന്ന ഒരു സംസാരത്തിനിടയിലാണ് ഇങ്ങനൊരു വിമർശനം ഉണ്ടായത്. ആ ഭാഗം നമുക്കൊന്ന് കാണാം. ഒരു പ്രഭാഷകൻ അവകാശപ്പെട്ടത് ജ്ഞാനസമ്പാദനത്തിനുള്ള ഏകമാർഗം ശാസ്ത്രമാണെന്നാണ്. താങ്കൾ അങ്ങനെ കരുതുന്നുണ്ട്? ജ്ഞാനസമ്പാദനത്തിനുള്ള ഏകമാർഗം ശാസ്ത്രമാണ്? ഞാനങ്ങനെ കരുതുന്നില്ല. കാരണം നമ്മള് ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയുണ്ട്. ഒരുപക്ഷെ മനുഷ്യന്റെ ഇന്നത്തെ രീതിയിലുള്ള ഈ മെറ്റീരിയൽ ആയിട്ടുള്ള പുരോഗതിയും നമ്മൾ ഈ കഴിഞ്ഞൊരു പക്ഷേ ഒരു ഒരു സഹസ്രാബ്ദം അല്ലെങ്കിൽ ഒരു അരസഹസ്രാബ്ദത്തിനിടയിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള മനുഷ്യരാശി എന്ന് നമ്മൾ വിളിക്കുന്ന വസ്തുവിന് വന്നിട്ടുള്ള കാതലായ ഒരു രൂപം മാറ്റം, അതിൽ ഈ പറയുന്ന ശാസ്ത്രത്തിന് ഇപ്പൊ വളരെ ഒരിക്കലും അവഗണിക്കാനാവാത്ത വിധം പ്രാധാന്യം ഉണ്ട്. പക്ഷേ അവിടെ ഈ പറയുന്നത് പോലെ ശാസ്ത്രം മാത്രം കൊടുത്ത കോൺട്രിബ്യൂഷൻ അല്ല. ഇപ്പൊ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് ശാസ്ത്രത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ശാസ്ത്രം ഒരുപക്ഷെ ഇന്ന് നമ്മൾ ടെലിവിഷൻ കണ്ടുപിടിക്കുമ്പോൾ പോലും ലോകത്തെല്ലായിടത്തും സ്ത്രീകൾക്ക് വോട്ടവകാശം ഇല്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ ക്ഷേത്രപ്രവേശന വിളമ്പ് അതിനുശേഷം സംഭവിക്കും. അപ്പൊ അത് ശാസ്ത്രത്തിലൂടെ മനുഷ്യരാശിക്ക് പുരോഗതി ഉണ്ടാകുമായിരുന്നുണ്ടെങ്കിൽ ഇത് പണ്ടേ സംഭവിക്കണമെങ്കിൽ, ഇപ്പൊ തിയറി ഓഫ് റിലേറ്റിവിറ്റി കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഇതൊക്കെ സംഭവിക്കേണ്ടിയിരുന്നു. സംഭവിച്ചിട്ടില്ല. അപ്പോഴും നമ്മളിവിടെ രക്തരൂക്ഷിതമായിട്ടുള്ള സമരങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ശാസ്ത്രം മാത്രം ഉപയോഗിച്ചിട്ട് മനുഷ്യരാശി ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് അതിന് പുറത്തേക്ക് ഒരുപാട് പേര് ഒരുപാട് രീതിയിൽ പണിയെടുത്താൽ മാത്രം സംഭവിക്കുമായിരുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് മനുഷ്യരാശിക്ക് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊരു പങ്ക് ശാസ്ത്രത്തിനുമുണ്ട്? തീർച്ചയായിട്ടും. കാരണം ശാസ്ത്രമില്ലാതെ പല ഇപ്പോൾ ജെൻഡർ ഇഷ്യൂസ് എടുക്കുക, ശാസ്ത്രത്തിന് അതിനൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. എന്താണ് ജെൻഡേഴ്സ്, ജെൻഡറിന്റെ ഐഡന്റിറ്റി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യപ്പെടുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും ആ ആൺപെൺ ദ്വന്ദ്വങ്ങളിൽ നിന്ന് ചുറ്റിത്തിരിയും. അതിനപ്പുറത്തേക്ക് ഒരു ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശാസ്ത്രത്തിൻ്റെ, പക്ഷേ നമ്മൾ അവിടെയാണ് ഈ ശാസ്ത്രം മുമ്പോട്ട് വെക്കുന്ന വസ്തുനിഷ്ഠമായിട്ടുള്ള ഫാക്ട്സ്, ആ ഫാക്ട്സിലേക്ക് നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഇൻസൈറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. സെക്സിന്റെ റോൾ എന്താണ്, സെക്ഷുവൽ ഡൈമോർഫിസം വരുന്ന അതിന്റെ റോൾ എന്താണെന്ന് വെച്ചാൽ റീപ്രൊഡക്ഷനാണ്. അപ്പൊ എല്ലാ ജീവികളുടെയും ബേസിക് ക്വാളിഫിക്കേഷനിൽ ഒന്ന് ജീവി ആയിരിക്കണമെന്നുണ്ടെങ്കിൽ റീപ്രൊഡക്ഷൻ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ ആണും പെണ്ണും വ്യത്യാസം ബേസിക്കലി പുരുഷനെ സംബന്ധിച്ചിടത്തോളം, അല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള ജീവി എന്ന നിലയിൽ അത് അടുത്ത ജനറേഷന് വേണ്ടിയിട്ടുള്ള വളരെ ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു ആവശ്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പെടാത്ത ആളുകളുടെ ആവശ്യമുണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പൊ അവരെ മനുഷ്യരായിട്ട് കണക്കാക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കാം. അവിടെയാണ് നിങ്ങളുടെ പൊളിറ്റിക്സ് കയറി വരുന്നത്. നിങ്ങൾ അങ്ങനെയാണോ വാദിക്കുന്നത്, അതോ അതല്ല ഇവിടെ വേണ്ടത്? മനുഷ്യർ ഈ കൂട്ടത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരുപോലെ തുല്യത അല്ലെങ്കിൽ നിയമത്തിന് മുമ്പിലുള്ള സമത്വം വേണമെന്ന് വാദിക്കും. അവിടെ ഫാക്ട്സ് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഫാക്ട്സിനെ എങ്ങനെ റീഡ് ചെയ്യുന്നു അതിലേക്ക് നിങ്ങളുടെ പൊളിറ്റിക്സ് എങ്ങനെ കയറ്റി വെക്കുന്നതൊക്കെ അനുസരിച്ചിട്ട് നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ മാറും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ശാസ്ത്രം സംസാരിക്കുന്ന എല്ലാവർക്കും അവരുടെ രാഷ്ട്രീയം ഉണ്ടെന്നുള്ളത് സമ്മതിക്കേണ്ടി വരും. അല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് സ്വന്തം ഇത് വാട്ട് യു വാണ്ട് വാട്ട് യു അല്ലെങ്കിൽ വോട്ട് ടു ബി എന്ന് പറഞ്ഞ സംഗതി, ഇങ്ങനെയാണ് കാര്യങ്ങൾ വേണ്ടത് എന്ന് പറയുന്നതിനകത്ത് ശാസ്ത്രം ഞാൻ കാണുന്നത്, അതിനകത്ത് കാണുന്ന രാഷ്ട്രീയമാണ്. അത് നിങ്ങൾ ശാസ്ത്രത്തിന്റെ വസ്തുതകൾ ഉപയോഗിക്കുന്നുണ്ടാകാം, പക്ഷെ അതിന് മുകളിൽ നിങ്ങളുടേതായ രാഷ്ട്രീയം കയറ്റി വെക്കാത്ത അങ്ങനെ ഒരു ഓട്ട് ടു ബി എന്ന് പറഞ്ഞ പ്രിസ്ക്രിപ്ഷൻ അപ്പുറം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ അപ്പുറം പ്രിസ്ക്രിപ്ഷനിലേക്ക് പോകാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എതിരഭിപ്രായം ഉണ്ടോ? ഇല്ല, ഞാൻ അതിനോട് യോജിക്കുന്നു. ഞാൻ വൈശാഖൻ ഇവിടെ ഉന്നയിച്ച ഈ വിമർശനത്തിനോടുള്ള എൻ്റെ പ്രതികരണം പറയുന്നതിന് മുൻപായി ചില മുൻകൂർ വിശദീകരണങ്ങളൊന്ന് പറയട്ടെ. ഒന്നാമത്തെ കാര്യം, നല്ല ഉദ്ദേശത്തോടെയാണ് വൈശാഖൻ ഇക്കാര്യം പറയുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ശാസ്ത്രത്തോട് മാത്രമേ പ്രതിബദ്ധതയുള്ളൂ എന്ന മുദ്രാവാക്യത്തിൻ്റെ മറവിൽ
സ്ത്രീ വിരുദ്ധതയും സമത്വ വിരുദ്ധതയും ന്യൂനപക്ഷ വിരുദ്ധതയും എന്നുവേണ്ട സകലവിധ വലതുപക്ഷ രാഷ്ട്രീയ മാലിന്യങ്ങളും ചുമന്നുകൊണ്ടുവന്ന് തള്ളുക എന്ന പരിപാടി കഴിഞ്ഞ കുറച്ച് കാലമായി കേരളത്തിലെ സ്വതന്ത്ര ഇന്ത്യാവേദികളിൽ സ്ഥിരമായ കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ സയൻസ് മാത്രം എന്നൊരു മുദ്രാവാക്യം കേൾക്കുമ്പോൾ മാനവിക ബോധമുള്ള ആരും സംശയാലുക്കൾ ആയിപ്പോകുന്നത് സ്വാഭാവികം മാത്രമാണ്. അതുകൊണ്ട് വൈശാഖൻ ഇങ്ങനൊരു വിമർശനം ഉന്നയിച്ചതിൻ്റെ മോട്ടീവിനെ ഞാൻ ഒരിക്കലും സംശയിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യുന്നില്ല. പക്ഷേ കുട്ടിയെ കുളിപ്പിച്ച അഴുക്ക് വെള്ളം പുറത്ത് കളയുന്നതിനൊപ്പം കുട്ടിയെ കൂടി നമ്മൾ വലിച്ചെറിയരുത് എന്നൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, വൈശാഖൻ്റെ മോട്ടീവിനെ സംശയിക്കുന്നില്ല എന്നതിനൊപ്പം തന്നെ എനിക്ക് എൻ്റെ മോട്ടീവിനെക്കുറിച്ചും യാതൊരു സംശയവുമില്ല. അതുകൂടി ഒന്ന് ഊന്നി പറയേണ്ട ആവശ്യമുണ്ട്. ആഹാ, വൈശാഖനോ എന്നെ വിമർശിക്കാൻ, അത്രയ്ക്ക് വളർന്നോ എന്നൊക്കെയുള്ളൊരു അമ്മാവൻ സിൻഡ്രോം ബാധിച്ചതുകൊണ്ടോ, അതല്ലെങ്കിൽ വ്രണിതാഭിമാനത്തിൻ്റെ പേരിൽ അംഗം വെട്ടാൻ ഇറങ്ങുന്ന ഒരു ആണത്തെ രോഗം കൊണ്ടോ ഒന്നുമല്ല ഞാൻ ഈ വിശദീകരണത്തിന് തുനിയുന്നത്. ഞാൻ സ്വയം ശരിയെന്ന് ഉറപ്പിച്ച് പലവട്ടം ആവർത്തിച്ചു പറയുന്ന ഒരു താക്കോൽ വാക്യം വൈശാഖനെപ്പോലെ ഒരാൾ വിമർശിക്കുമ്പോൾ ആ വിമർശനത്തെ അഡ്രസ്സ് ചെയ്യുക, എനിക്ക് സാധ്യമായതുപോലെ എൻ്റെ നിലപാട് വിശദീകരിക്കുക എന്നത് കേരളത്തിലെ സ്വതന്ത്ര ഇന്ത്യാ മണ്ഡലത്തിൽ സജീവമായി നിലനിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ എൻ്റെ ബാധ്യതയാണ് എന്ന് ഞാൻ കരുതുന്നുണ്ട്. ഒരിക്കൽ കൂടി പറയട്ടെ, വൈശാഖനെ തർക്കിച്ചു തോൽപ്പിക്കുക, ഏതെങ്കിലും തരത്തിൽ ഞാൻ വൈശാഖനേക്കാൾ കേമനാണെന്ന് സ്ഥാപിക്കുക, ഇതൊന്നും എൻ്റെ ഉദ്ദേശമേ അല്ല. വാസ്തവത്തിൽ യുക്തിവാദം അഥവാ റാഷണലിസം എന്നത് പ്രാക്ടീസ് ചെയ്യുക എന്നതാണ് വൈശാഖൻ്റെ വാദത്തെ അഡ്രസ്സ് ചെയ്യുന്നതിലൂടെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. റാഷണലിസം ഈസ് എൻ ആറ്റിറ്റ്യൂഡ് ഓഫ് റെഡിനെസ് ടു ലിസൺ ടു ക്രിട്ടിക്കൽ ആർഗ്യുമെൻറ്റ്സ്. വിമർശനാത്മകമായ വാദങ്ങൾക്ക് ചെവി കൊടുക്കാനുള്ള സന്നദ്ധതാ മനോഭാവമാണ് യുക്തിവാദം എന്ന് കാൾപോപ്പറോരടുത്ത് പറയുന്നുണ്ട്. ആശയത്തെ വിശദീകരിച്ചുകൊണ്ട് കാൾപോപ്പർ തുടർന്ന് പറയുന്ന രണ്ട് വാക്യങ്ങൾ കൂടി ശ്രദ്ധേയമാണ്. ആദ്യം പറയുന്നത്, ഇറ്റ് ഇസ് ഫണ്ടമെൻ്റലി എൻ ആറ്റിറ്റ്യൂഡ് ഓഫ് അഡ്മിറ്റിംഗ് ദറ്റ് ഐ മേ ബി റോങ് ആൻഡ് യു മേ ബി റൈറ്റ് ആൻഡ് ബൈ എൻ എഫേർട്ട് വി മേ ഗെറ്റ് നിയറർ ടു ദ ട്രൂത്ത്. ഞാൻ പറയുന്നത് തെറ്റാവാം, നിങ്ങൾ പറയുന്നത് ശരിയുമാവാം, ഒന്നിച്ചുള്ള ശ്രമത്തിലൂടെ നമുക്ക് കുറേ കൂടി സത്യത്തിനടുത്തേക്ക് എത്താൻ കഴിഞ്ഞേക്കാം എന്ന് സമ്മതിക്കുന്ന ഒരു മനോഭാവമാണ് യുക്തിവാദം. അടുത്ത വാചകം, ഇറ്റ് ഇസ് എൻ ആറ്റിറ്റ്യൂഡ് വിച്ച് ഡസ് നോട്ട് ലൈറ്റ്ലി ഗിവ് അപ്പ് ഹോപ്പ് ദറ്റ് ബൈ സച്ച് മീൻസ് ആസ് ആർഗ്യുമെൻറ്റ് ആൻഡ് കെയർഫുൾ ഒബ്സർവേഷൻ പീപ്പിൾ മേ റീച്ച് സം കൈൻഡ് ഓഫ് എഗ്രിമെൻറ്റ് ഓൺ മോസ്റ്റ് പ്രോബ്ലംസ് ഓഫ് ഇമ്പോർട്ടൻസ്. അതായത് പ്രതിവാദങ്ങൾ ശ്രദ്ധാപൂർവമായ നിരീക്ഷണം തുടങ്ങിയ വഴികളിലൂടെ മിക്കവാറും എല്ലാ പ്രധാനമായ വിഷയങ്ങളിലും ഏറെക്കുറെ ഒരു അംഗീകൃത ധാരണയിലെത്താൻ ആൾക്കാർക്ക് കഴിയുമെന്ന പ്രതീക്ഷയെ എളുപ്പത്തിൽ ഉപേക്ഷിക്കാത്ത ഒരു മനോനിലയാണ് യുക്തിവാദം. അപ്പോൾ സയൻസ് മാത്രമാണോ അറിവിനുള്ള മാർഗം എന്ന വിഷയം ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. വാദങ്ങളും എതിർവാദങ്ങളുമായി ഈ ചർച്ച നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നും അവയുടെ അവസാനത്തിൽ ഒരുപക്ഷെ ഒരു പൊതു അഭിപ്രായത്തിൽ നമുക്ക് എല്ലാവർക്കും എത്താൻ കഴിയുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഈ വീഡിയോയിൽ വൈശാഖൻ ഉയർത്തിയ വാദത്തെ ഒന്ന് പരിശോധിക്കാം. എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം, നിർഭാഗ്യവശാൽ ഡോക്ടർ വൈശാഖൻ ഇവിടെ വരുത്തിയിട്ടുള്ള ഒരു ന്യായവൈകല്യത്തെക്കുറിച്ചാണ്, ലോജിക്കൽ ഫാലസിയെക്കുറിച്ചാണ്. മിസ്സിംഗ് ദ പോയിൻ്റ് അല്ലെങ്കിൽ ഇഗ്നോറേഷ്യോ ഇലങ്കായ് എന്ന് പറയുന്ന ഒരു ന്യായവൈകല്യമാണത്. ഒരു വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ഏറെക്കുറെ അതുമായി സാമ്യം തോന്നുന്ന മറ്റൊരു വിഷയം പകരം കൊണ്ടുവരിക, എന്നിട്ട് ആ പകരം കൊണ്ടുവന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക. ഈ രീതിക്കാണ് മിസ്സിംഗ് ദ പോയിൻ്റ്, ഇഗ്നോറേഷ്യ ലങ്കായ് എന്ന് പറയുന്നത്. ഇവിടെ വന്ന ചോദ്യവും അതിന് വൈശാഖൻ തമ്പി നൽകുന്ന ഉത്തരവും നമുക്കൊന്നുകൂടി പരിശോധിക്കാം. ചോദ്യം ഇതായിരുന്നു, ഒരു പ്രഭാഷകൻ അവകാശപ്പെട്ടത് ജ്ഞാനസമ്പാദനത്തിനുള്ള ഏക മാർഗം ശാസ്ത്രമാണ് എന്നാണ്. താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ? ജ്ഞാനസമ്പാദനത്തിനുള്ള ഏക മാർഗം ശാസ്ത്രമാണോ? ഇതാണ് ചോദ്യം. ചർച്ചയപ്പെടുന്ന വിഷയം എന്താണ്? ജ്ഞാനസമ്പാദനത്തിനുള്ള ഏക മാർഗം ശാസ്ത്രമാണ്, അതാണ് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. എന്നാൽ വൈശാഖൻ തൻ്റെ മറുപടിയിൽ അഡ്രസ്സ് ചെയ്യുന്നത് ഈ വിഷയത്തെയാണോ? അതല്ല, നമ്മൾ ആ വീഡിയോ കേട്ടല്ലോ, അദ്ദേഹം പകരം മറ്റൊരു വിഷയം കൊണ്ടുവരുന്നു. എന്താണ് വിഷയം?
മനുഷ്യ പുരോഗതി ശാസ്ത്രത്തിൻ്റെ മാത്രം സംഭാവനയാണ്. അതൊരു പുതിയ വിഷയമാണ്, അതൊരു വ്യത്യസ്തമായ വിഷയമാണ്. ഒറ്റ നോട്ടത്തിൽ ഒന്നാണ് എന്ന് ചിലപ്പോൾ ചിലർക്ക് തോന്നിയേക്കാം, എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ ഒന്നുകൂടി വായിക്കാം. ഇങ്ങനെയാണ് വൈശാഖനമ്പി പറയുന്നത്. ഞാൻ അങ്ങനെ കരുതുന്നില്ല. കാരണം ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നൊരു മേഖലയുണ്ട്. ഒരു പക്ഷേ മനുഷ്യൻ്റെ ഇന്നത്തെ രീതിയിലുള്ള ഈ മെറ്റീരിയലായിട്ടുള്ള പുരോഗതി, ഇക്കഴിഞ്ഞ ഒരു സഹസ്രാബ്ദം അല്ലെങ്കിൽ അരസഹസ്രാബ്ദത്തിനിടയിൽ മനുഷ്യരാശിക്ക് വന്നിട്ടുള്ള കാതലായ രൂപമാറ്റം, അതിൽ ശാസ്ത്രത്തിന് ഒരിക്കലും അവഗണിക്കാനാവാത്ത വിധം പ്രാധാന്യമുണ്ട്. പക്ഷേ അവിടെ ഈ പറയുന്നത് പോലെ ശാസ്ത്രം മാത്രം കൊടുത്ത കോൺട്രിബ്യൂഷൻ അല്ല. സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് ശാസ്ത്രത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ടെലിവിഷൻ കണ്ടുപിടിക്കുമ്പോൾ പോലും ലോകത്തെല്ലായിടത്തും സ്ത്രീകൾക്ക് വോട്ടവകാശമില്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ ക്ഷേത്രപ്രവേശന വിളംബരം അതിന് ശേഷമാണ് സംഭവിക്കുന്നത്. ശാസ്ത്രത്തിലൂടെ മനുഷ്യരാശിക്ക് പുരോഗതി ഉണ്ടാകുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് പണ്ടേ സംഭവിക്കേണ്ടിയിരുന്നു. തിയറി ഓഫ് റിലേറ്റിവിറ്റി കണ്ടുപിടിക്കുന്നതിന് മുൻപേ ഇതൊക്കെ സംഭവിക്കേണ്ടിയിരുന്നു. സംഭവിച്ചിട്ടില്ല. അപ്പോഴും ഇവിടെ രക്തരൂക്ഷിതമായ സമരങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ശാസ്ത്രം മാത്രം ഉപയോഗിച്ച് മനുഷ്യരാശിയെ ഷേപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് പുറത്തേക്ക് ഒരുപാട് പേര് ഒരുപാട് രീതിയിൽ പണിയെടുത്താൽ മാത്രം സംഭവിക്കുമായിരുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് മനുഷ്യരാശിക്ക് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. കഴിഞ്ഞ 500 കൊല്ലങ്ങൾക്കിടയിൽ മനുഷ്യരാശിക്ക് ഉണ്ടായിട്ടുള്ള പുരോഗതിക്ക് ശാസ്ത്രം മാത്രമല്ല കാരണം. ശാസ്ത്രത്തിന് അതിൽ ഗണ്യമായൊരു പങ്കുണ്ട്, എന്നാൽ മറ്റ് ഘടകങ്ങൾ കൂടി അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ന്യായവൈകല്യമാണ്, ക്ലാസിക്കൽ ഇഗ്നോറേഷൻ ലങ്കായാണ്. കാരണം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അതേയല്ല. ഞാൻ പറഞ്ഞ സയൻസ് ഈസ് ദ ഓൺലി വേ ഓഫ് നോയിങ് എന്നത് ഒരുപക്ഷെ ഒരു തെറ്റായ വാദമായിരിക്കാം. അറിവിന് ശാസ്ത്രമല്ലാതെ മറ്റു മാർഗങ്ങളുണ്ടെന്ന് വരാം. പക്ഷേ സയൻസ് ഈസ് ദ ഓൺലി വേ ഓഫ് നോയിങ് എന്ന പ്രസ്താവന ശരിയല്ല എന്ന് സമർത്ഥിക്കാൻ സയൻസിന് മനുഷ്യ പുരോഗതിയിലുള്ള സ്ഥാനം എന്ന വിഷയത്തെക്കുറിച്ച് പറയുന്നത് ശരിയായ സംവാദ രീതിയല്ല. അതൊരു ന്യായവൈകല്യമാണ്. ലളിതമായ ഒരു ഉദാഹരണം പറയാം. ചുമ്മാ ഒരു ഉദാഹരണം അത്രയേ ഉള്ളൂ, അത്ര കൃത്യമായ ഒരു ഉദാഹരണം അല്ലതാനും. ചോറുണ്ടാക്കാൻ ഉള്ള ഏക മാർഗം കലത്തിൽ വെള്ളം ചൂടാക്കി അരി തിളപ്പിച്ച് അത് വാർത്ത് കഞ്ഞിവെള്ളം നീക്കം ചെയ്യുക എന്നത് മാത്രമാണ് എന്നൊരാൾ പറഞ്ഞു വന്നിരിക്കട്ടെ. മറുപടിയായിട്ട്, അല്ല, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. ചോറുണ്ടാക്കാൻ വേറെയും വഴികളുണ്ട്. കൃത്യമായ അളവിൽ വെള്ളമെടുത്ത് ഇലക്ട്രിക് റൈസ് കുക്കറിൽ വെച്ചാൽ കൃത്യസമയം കൊണ്ട് ചോറ് പാകമായി കിട്ടും, വെള്ളം വാർത്ത് കളയേണ്ടതില്ല. അതല്ലെങ്കിൽ മൈക്രോവേവിൽ കുക്ക് ചെയ്യാം, പാത്രം ചൂടാവുക പോലും ചെയ്യാതെ പൂ പോലുള്ള ചോറ് കിട്ടും. ഇതൊക്കെ പറയാം. ആദ്യം പറഞ്ഞ വാദം തെറ്റാണെന്ന് സമർത്ഥിക്കാം. അതാണ് ശരിയായി മറുപടി പറയുന്ന ഒരു രീതി. അതേസമയം ചർച്ച ചെയ്യുന്ന വിഷയമല്ലാതെ ഒറ്റ നോട്ടത്തിൽ അതുമായി ബന്ധമുണ്ടെന്ന് തോന്നുന്ന മറ്റൊരു വിഷയം എടുത്തിടുക എന്നതും ചർച്ചയുടെ ഒരു രീതിയാണ്. പക്ഷെ അതൊരു ന്യായവൈകല്യമാണ്. അതായത് ഇങ്ങനെ പറയുന്നു എന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു ചോറ് എന്ന വിചാരം മാത്രമേ ഉള്ളൂ. 3 നേരവും ഓരോ കുന്നോളം ചോറ് തിന്നുന്ന മലയാളികളുടെ ശീലം മാറാതെ അമിത രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങളിൽ നമുക്ക് രക്ഷയില്ല. പറഞ്ഞ വാദം ശരിയാണ്. പക്ഷെ ഒരു സംവാദം സംബന്ധിച്ചിടത്തോളം ആ വഴി ന്യായവൈകല്യത്തിൻ്റെ വഴിയാണ്. കാരണം വിഷയം മാറിപ്പോയി, മിസ്സിങ് ദ പോയിന്റ് ആയി, ഇഗ്നോറേഷൻ ലങ്കായി. സയൻസ് ഇസ് ദ ഓൺലി വേ ഓഫ് നോയിങ് എന്ന വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. സയൻസ് അല്ലാതെ അറിവിന് വേറെയും മാർഗങ്ങളുണ്ട്, ഉദാഹരണം എക്സ് വൈ സെഡ് എന്നീ മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ശരിയായ സംവാദ രീതിയാണ്. അതിന് പകരം മനുഷ്യ പുരോഗതിയിൽ സയൻസിനുള്ള പങ്ക് എന്ന പുതിയൊരു വിഷയം കൊണ്ടുവരുന്നത് ന്യായവൈകല്യമാണ്. ആ പുതിയ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് ശരിയാവാം തെറ്റാവാം, അതിവിടെ പ്രസക്തമല്ല. ഇടക്കൊന്നുകൂടി പറയട്ടെ, വൈശാഖിനിവിടെ ഉന്നയിച്ച വാദത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് ശാസ്ത്രത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ടെലിവിഷൻ കണ്ടുപിടിക്കുമ്പോൾ പോലും ലോകത്തെല്ലായിടത്തും സ്ത്രീകൾക്ക് വോട്ടവകാശമില്ലായിരുന്നു. ഇങ്ങനെയുള്ള ഈ വാദം വിയോജിക്കാൻ പറ്റാത്തൊരു വാദം തന്നെയാണ്. ഏതായാലും കാര്യം മറ്റൊരവസരത്തിൽ ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഏതായാലും സയൻസ് ഈസ് ദ ഓൺലി വേ ഓഫ് നോയിങ് എന്ന ആ ജ്ഞാനശാസ്ത്ര നിലപാടിനെ ഡിഫെൻഡ് ചെയ്യുക എന്നതാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം. ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ് സയൻസ്, എന്താണ് നോളജ്, ഈ വാക്കുകളുടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ കാര്യം ആദ്യം തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ അറിവെന്നാൽ എന്താണ്,
വാട്ട് ഡു യു മീൻ ബൈ നോളജ്? ആ വിഷയം നമുക്ക് ആദ്യം നോക്കാം. എന്താണ് അറിവ്? പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്ന് ഏറ്റവും പ്രാഥമികമായി ഏറ്റവും ലളിതമായി പറയാം. ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ വിവരങ്ങളും നോളജാണോ അറിവാണോ? അതല്ല, എല്ലാ വിവരങ്ങളും നോളജല്ല. വിശ്വാസയോഗ്യമായ, ഉപയോഗയോഗ്യമായ, സത്യമായ എന്ന് വെച്ചാൽ ദാറ്റ് വിച്ച് എഗ്രീസ് വിത്ത് റിയാലിറ്റി, വസ്തുതയുമായി ഒത്തുപോകുന്ന അങ്ങനെയുള്ള വിവരങ്ങൾ. നോളജ് സിംപ്ലി ദ ജസ്റ്റിഫൈഡ് ബിലീഫ് ഓഫ് റാഷണൽ ഇൻഡിപെൻഡൻ്റ് ഒബ്സർവേഴ്സ് അബൌട്ട് വാട്ട് ഈസ് ട്രൂ ഇൻ ദ യൂണിവേഴ്സ്. ജസ്റ്റിഫൈഡ് ബിലീഫ് ഓഫ് റാഷണൽ ഇൻഡിപെൻഡൻ്റ് ഒബ്സർവേഴ്സ് അബൌട്ട് വാട്ട് ഈസ് ട്രൂ ഇൻ ദ യൂണിവേഴ്സ്. ഒന്നുകൂടി കൂട്ടിച്ചേർക്കാം, നോളജ് ഈസ് എംപിരിക്കൽ നോളജ്. അതാണ് നമ്മളിവിടെ പറയുന്നത്. എംപിരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എംപിരിക്കൽ എന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ വാട്ട് ഈസ് എക്സ്പീരിയൻസ്ഡ് ഓർ സീൻ റാദർ ദാൻ ഓൺ തിയറി. നിരീക്ഷണങ്ങളിൽ അധിഷ്ഠിതമായ അറിവിനെ, അതിനെയാണ് നമ്മളിവിടെ അറിവായിട്ട് പരിഗണിക്കുന്നത്. ഒരു വലിയ മലയപ്പാടെ ഒറ്റ കയ്യിൽ ഉയർത്തി ഹിമാലയത്തിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് ഒരൊറ്റ ചാട്ടം ചാടാൻ കഴിയുന്ന ഒരു വാനരനെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. ഭാവനയിൽ സങ്കല്പിക്കുന്ന ഈ വാനരൻ്റെ ചാട്ടത്തിനെ വർണ്ണിച്ചുകൊണ്ടുള്ള കവിതകൾ എഴുതാൻ പറ്റും. നൂറ്റാണ്ടുകൾക്കിപ്പുറത്ത് ആ കവിത മനഃപ്പാഠമാക്കി അവതരിപ്പിക്കാൻ ഇതൊക്കെ മനുഷ്യന് സാധിക്കും. പക്ഷെ അതൊന്നും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വിശ്വാസയോഗ്യമായ സത്യമൂല്യമുള്ള അറിവല്ല, എംപിരിക്കൽ നോളജല്ല. എന്താണ് ഈ അറിവ്? അറിവ് സമ്പാദിക്കാനുള്ള വഴി, അത് സയൻസിൻ്റെ വഴി മാത്രമാണ്, മറ്റൊരു വഴിയും അതിന് മതിയായില്ല. അരിസ്റ്റോട്ടിൽ എന്ന പുരാതന ചിന്തകൻ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ പല്ലുകളുടെ എണ്ണം കുറവാണ് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തെക്കുറിച്ച് സത്യമായ വിവരങ്ങൾ, അതായത് അറിവ് ലഭിക്കാൻ മെത്തേഡ്സ് ഓഫ് സയൻസ് പ്രയോഗിക്കേണ്ട പ്രാധാന്യം, ഒപ്പം അറിവ് എന്നാൽ എന്ത് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞ വിവരണം, ഇതൊക്കെ വൈശാഖൻ തമ്പി തന്നെ വേറൊരിടത്ത് പറയുന്നുണ്ട്. എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനാവുന്നതിനേക്കാൾ ഭംഗിയായി വൈശാഖൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് ആ വീഡിയോ തന്നെ കാണിച്ചുകൊണ്ട് ഈ കാര്യം വിശദീകരിക്കാം. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. കോപ്പർനിക്കസിന് ശേഷം പിന്നെ ഗലീലിയോ, കെപ്ലർ, പിന്നെ അവനോട് അതിനെ തുടർന്ന് ന്യൂട്ടൺ, അങ്ങനെ കുറേ പേര്, റോബർട്ട് ഹുക്ക്, അങ്ങനെ കുറേയേറെ ആളുകൾ പിന്നീട് ആ ഒരു സ്പിരിറ്റ് എന്താണ് അവർ മുമ്പോട്ട് കൊണ്ടുവന്നത്, അവർക്ക് കിട്ടിയ ആ വസ്തു എന്താണ്, ആ സയൻറ്റിഫിക് റെവല്യൂഷൻ്റെ പ്രത്യേകത, അതൊരു മെത്തേഡാണ്. നമ്മൾ അതുവരെ പ്രകൃതിയിൽ ഒരുപാട് പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ മനുഷ്യൻ്റെ പുരാതന ശിലായുഗം, നവീന ശിലായുഗം എന്നൊക്കെ പറഞ്ഞ സ്റ്റോൺ ഏജിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ 10,000 വർഷങ്ങൾ എടുത്തിട്ടാണ് ഈ കൂർത്ത കുന്തം തന്നെ മനുഷ്യനൊന്ന് വൃത്തിയായി വികസിപ്പിച്ചെടുക്കുന്നത്, ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു കുന്തം. അത്രയും സ്ലോ ആയിരുന്നു ആ വികസനം. ആ ഒരു അതിനുശേഷം ഈ സയൻറ്റിഫിക് റെവല്യൂഷന് ശേഷമാണ് ഈ വേഗത നമുക്ക് കൈവന്നത്. എന്താണ് നമ്മളവിടെ ചെയ്തത്? സയൻറ്റിഫിക് റെവല്യൂഷൻ എന്തുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു അറിവ് സ്വായത്തമാക്കുന്നതിനുള്ള ഒരു മെത്തേഡ് കണ്ടുപിടിച്ചു. ഏത് രീതിയിൽ അന്വേഷിച്ചാലാണ് വിശ്വാസയോഗ്യമായ, ഉപയോഗയോഗ്യമായ അറിവ് അല്ലെങ്കിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നത്? അതിനെയാണ് നമ്മൾ ഇന്ന് സയൻറ്റിഫിക് റെവല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് അറിവ് അല്ലെങ്കിൽ എന്താണ് സത്യം എന്ന് കണ്ടെത്തുന്നതിന് പല രീതിയിൽ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഡിബേറ്റ് എന്ന് പറയുന്നൊരു മെത്തേഡുണ്ടായിരുന്നു, ഇന്ന് നമ്മൾ ഡിബേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് അതൊരു അറിവ് കണ്ടെത്തുന്നതിനുള്ളൊരു മാർഗം കൂടി ആയിരുന്നു പലപ്പോഴും. ഇപ്പോൾ രണ്ട് അഭിപ്രായമുള്ളവർ തമ്മിൽ തർക്കിക്കും, എന്നിട്ട് ആര് ആണോ തർക്കത്തിൽ ജയിക്കുന്നത് അവർ പറയുന്നതാണ് ശരി. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്, കൂടുതൽ നന്നായിട്ട് തർക്കിക്കാൻ കഴിയുന്ന ആളായിരിക്കും അവിടെ വിജയിക്കുന്നത്. അയാൾ പറയുന്നതാണ് ശരി എന്ന് നിർബന്ധമില്ല. കാരണം എന്ത് വിഷയമാണ് തർക്കിക്കപ്പെടുന്നത് അതിൻ്റെ മെറിറ്റിലല്ല ചർച്ച നടക്കുന്നത്, ആരാണ് തർക്കിക്കുന്നത്, അവരുടെ വാദങ്ങൾ എന്താണ്, ആ രീതിയിലേക്ക് പോകും. ഇപ്പോൾ അരിസ്റ്റോട്ടലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പറയുന്ന പല വിജ്ഞാന ശാഖകളുടെയും പിന്നിൽ അരിസ്റ്റോട്ടലിൻ്റെ ഒരു പേര് കാണാം. പക്ഷേ അരിസ്റ്റോട്ടൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും വായിൽ പല്ലുകളുടെ എണ്ണം കുറവായിരിക്കും എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ്. ചരിത്രത്തിൽ പറയുന്ന അരിസ്റ്റോട്ടൽ രണ്ട് വിവാഹം കഴിച്ചു എന്നാണ്. അദ്ദേഹം ഒരു ഭാര്യയുടെ പോലും വാ തുറന്ന് നോക്കിയിട്ടുണ്ടാവില്ല. കാരണം അന്ന് ആ ഒരു സാധ്യതയിൽ അരിസ്റ്റോട്ടൽ ഒരു കൊണ്ട് ഒരു മോശം അല്ലെങ്കിൽ ഒരു വിഡ്ഢിയായിരുന്നു എന്നോ അല്ലെങ്കിൽ അതൊരു സാധാരണക്കാരനായിരുന്നു എന്നല്ല, അരിസ്റ്റോട്ടൽ വളരെ ബ്രില്യൻ്റ് ആയിരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇന്നും ഈ ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ പേര് ഇന്നും സർവൈവ് ചെയ്യുന്നത്. അദ്ദേഹം എന്തൊക്കെയോ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പറ്റിയത്. അദ്ദേഹത്തിന് ഈ മെത്തേഡ് അറിയില്ലായിരുന്നു, എന്ത് രീതിയിലാണ് സത്യം അന്വേഷിക്കേണ്ടതെന്നൊരു അറിവ് അന്നത്തെ കാലഘട്ടത്തിലുള്ള, അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല, ആ കാലഘട്ടത്തിൻ്റെ കുഴപ്പമാണ്. പിന്നീട്
പതിയെ പതിയാണ് നമ്മൾ ആ മെത്തേഡ് മനസ്സിലാക്കി വരുന്നത്. അപ്പോൾ സയൻസ് മാത്രമാണ് അറിവ് നേടാനുള്ള വഴി എന്ന് പറയുമ്പോൾ അതിൽ അറിവ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി നമുക്ക് പറയാം. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വിശ്വാസയോഗ്യമായ ഉപയോഗയോഗ്യമായ സത്യമായ വിവരങ്ങൾ, അത് എംപിരിക്കൽ നോളജാണ്. ഈ അറിവാണ് ഏറ്റവും വലിയ അഭിവൃദ്ധി മാർഗം എന്ന് അയ്യപ്പൻ പറയുന്ന അറിവ്. ഈ അറിവാണ് ലോകത്തെ സ്വർഗതുല്യമാക്കാൻ മനുഷ്യന് ശേഷി നൽകിയ അറിവ് എന്ന് റോബർട്ട് പാർക്ക് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് അറിവിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത് പറയാനുള്ളത് എന്താണ് സയൻസ് എന്നുള്ളതാണ്. ഈ രണ്ട് പദങ്ങളാണ് നമ്മൾ വിശദീകരിക്കേണ്ടത്. ഇവിടെ സയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സയൻസിൻ്റെ ജ്ഞാനമാർഗം എന്നതാണ്. മെത്തേഡ് ഓഫ് സയൻസ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഒബ്സർവേഷൻ, ഫോർമുലേഷൻ ഓഫ് എ ക്വസ്റ്റ്യൻ, ഹൈപ്പോത്തസിസ്, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, അനാലിസിസ് ഓഫ് റിസൾട്ട്സ്, ഫോർമുലേഷൻ ഓഫ് എ തിയറി എന്നിങ്ങനെ സാധാരണ പറയാറുള്ള ഒരു കാര്യമാണിത്. മെത്തേഡ് ഓഫ് സയൻസ് എന്ന് പറയുന്നത് നിരീക്ഷണവും യുക്തിയാധിഷ്ഠിതമായ ചിന്തനവും എന്നതിനെ ഏറ്റവും ചുരുക്കി പറയാം. ഇപ്പോൾ പ്രകൃതിയെ നിരീക്ഷിക്കുക, അല്ലെങ്കിൽ പരീക്ഷണശാലയിൽ നിരീക്ഷണം നടത്തുക, പരീക്ഷണം നടത്തുക, ഇതൊക്കെ തന്നെ നിരീക്ഷണം എന്ന വാക്കിൽ പെടുന്നുണ്ട്. നിരീക്ഷണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നുണ്ട് ചോദ്യ രൂപീകരണം, ഹൈപ്പോത്തസിസ്, പരികല്പനകളുടെ രൂപീകരണം, പരീക്ഷണ ഫലങ്ങളെക്കുറിച്ചുള്ള അവലോകനം, സിദ്ധാന്ത രൂപീകരണം, ഇതൊക്കെ തന്നെയും യുക്തിയധിഷ്ഠിതമായ ചിന്തനം എന്നതിൽ വരും. അപ്പോൾ നിരീക്ഷണവും അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള യുക്തിയധിഷ്ഠിതമായ ചിന്തനവും മാത്രമാണ് സാധുവായ അറിവിനുള്ള മാർഗം എന്ന് അയ്യപ്പൻ മുതൽ ഇങ്ങോട്ടുള്ള യുക്തിവാദികൾ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകർ പറയുന്നതും സയൻസ് ഇസ് ദ ഓൺലി വേ ഓഫ് നോയിങ് എന്ന് റോബർട്ട് പാർക്കിനെ പോലെ ഒരു ഫിസിസിസ്റ്റ് പറയുന്നതും ഒരേ കാര്യമാണ് എന്നർത്ഥം. ഈ സ്ലൈഡിൽ നിങ്ങൾ കാണുന്ന ഒബ്സർവേഷൻ, ഫോർമുലേഷൻ ഓഫ് എ ക്വസ്റ്റ്യൻ, ഹൈപ്പോത്തസിസ്, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, അനാലിസിസ് ഓഫ് റിസൾട്ട്സ്, ഫോർമുലേഷൻ ഓഫ് എ തിയറി, ഈ വാക്കുകൾ ഞാൻ എടുത്തിരിക്കുന്നത് വൈശാഖൻ തന്നെ ഈ കാര്യം പറയുന്ന വേറൊരു വീഡിയോയിൽ നിന്നാണ്. ഏതാണ്ട് 4 മിനിറ്റ് ദൈർഘ്യമുള്ള ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. എന്താണ് ഈ സയൻസ്? അപ്പോൾ ഫിസിക്സും ബോട്ടണിയും സുവോളജിയും മോളിക്കുലർ ബയോളജിയും ഒക്കെ സയൻസ് ആകുന്നു എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കോമൺ ആയിട്ടുള്ള ആ ഒരു ഇത് ഏതാണ്? That is actually the method involved in finding out those things. ആ കാര്യങ്ങളെ പഠിക്കാൻ മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിച്ച മെത്തേഡ് അതായിരുന്നു സയൻസ്. നമ്മളെങ്ങും അത് കോൺഷ്യസ് ആയിട്ട് ആലോചിച്ചിട്ടില്ല, കാരണം നമ്മൾ ഈ പഠിക്കുന്ന ഓക്കെ. അപ്പോൾ എന്താണ് ഫിസിക്സിനെയും ബോട്ടണിയും ഒരുപോലെ സയൻസ് ആക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ പഠിക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ ബോട്ടണിയിൽ ഏതെങ്കിലും ഒരു ചെടിയുടെ ഒരു തായ് വേരിൻ്റെ പ്രത്യേകതയെക്കുറിച്ചോ അതിൻ്റെ അകത്തുള്ള സെൽ സ്ട്രക്ചറിനെ കുറിച്ചോ ഒക്കെ പഠിക്കുന്നത് ആ അറിവ് നിങ്ങൾ ആദ്യമായിട്ട് അവിടെ കണ്ടെത്തുന്നതല്ല, മുമ്പ് ആൾക്കാർ കണ്ടെത്തിയ സാധനം അവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ്. അത് കണ്ടെത്തിയ ഒരു മെത്തേഡുണ്ട്, അതേ മെത്തേഡിലാണ് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ കണ്ടുപിടിച്ചത്. അതേ മെത്തേഡാണ്. എന്തായിരുന്നു ആ മെത്തേഡ്? അതും കാണാൻ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സയൻറ്റിഫിക് മെത്തേഡ് അല്ലേ. സ്റ്റെപ്പ് എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ഒബ്സർവേഷൻ. 2, ഫോർമുലേഷൻ ഓഫ് എ ക്വസ്റ്റ്യൻ. 3, എന്താണ് ഹൈപ്പോത്തസിസ്. 4, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. 5, അനാലിസിസ് ഓഫ് റിസൾട്ട്സ്. 6, ഫോർമുലേഷൻ ഓഫ് എ തിയറി. എന്നിട്ട് തിരിച്ചു വരുന്നതാണ് ഈ തിയറിയും നമ്മൾ പുതിയ ചോദ്യങ്ങൾ ഉണ്ടാക്കും. പിന്നെയും ഒബ്സർവേഷൻ, ക്വസ്റ്റ്യൻസ്, ഇതിങ്ങനെ സൈക്കിൾ ആയിട്ട് റിപ്പീറ്റ് ചെയ്യും. ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 15 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ തരുന്ന ഇതെങ്ങനെ വലിയ ആളുകൾ സയൻറ്റിസ്റ്റുമാർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്നാണ് നമ്മളിതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അല്ലേ. സയൻറ്റിഫിക് മെത്തേഡ്, സയൻറ്റിസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ശാസ്ത്രത്തിൽ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്. അപ്പോൾ കണ്ടുപിടുത്തം നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ, എങ്ങനെ ഇരിക്കും കണ്ടുപിടുത്തം നടത്തുന്ന ആൾക്കാരെ കണ്ടാൽ? കോട്ടിട്ടുണ്ടാവും അല്ലേ, ടൈ കെട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലത്, വലിയ കണ്ടുപിടുത്തം. ഇതിന് പിന്നെ കയ്യിൽ 2 ടെസ്റ്റ് ട്യൂബും ഒരു ഓണിക്കൽ ഫ്ലാസ്കും ഒക്കെ ഉണ്ടെങ്കിൽ ഗംഭീര ശാസ്ത്രജ്ഞനായി അല്ലേ. ആ ശാസ്ത്രത്തിന് ചെയ്യുന്ന എല്ലാം ശാസ്ത്രമായി അല്ല. നമ്മളീ പാവങ്ങൾ, നമുക്കൊന്നും സയൻസ് ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ സാധനം 15 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് പഠിച്ചത്. ഇതെന്താ സാധനം ഒന്നും പിടികിട്ടിട്ടില്ല. ഇതെല്ലാവരും ഉപയോഗിക്കുന്നതാണ് അല്ലേ. നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഒരു ഒബ്സർവേഷൻ കാണുമ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതെന്ന് എല്ലാവരും ചിന്തിക്കും. മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥിരം ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം തന്നെ ഇവിടെ എടുക്കുക. നിങ്ങളെ സ്വിച്ച് ഇട്ട് നോക്കിയിട്ട് ലൈറ്റ് കത്തുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ ഒബ്സർവേഷൻ അല്ലേ. സ്വിച്ച് ഇട്ടാൽ കത്തേണ്ടതാണ്, കത്തുന്നില്ല, വൈ? എന്തുകൊണ്ടാണ് ഇത് കത്താത്തത്? അപ്പോൾ അതിന് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഉടനെ ഇലക്ട്രീഷനെ വിളിക്കണം അല്ലേ. നിങ്ങളാണ് ഇലക്ട്രീഷ്യൻ എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കുന്നുള്ളതാണ് ചോദ്യം. നിങ്ങളുടെ മുമ്പിൽ ഹൈപ്പോത്തസിസുകൾ വരും
എന്തൊക്കെയാണ് ഹൈപ്പോത്തസിസ്? പോസിബിൾ ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധ്യതയുള്ള വിശദീകരണങ്ങളാണ്. ഉദാഹരണം, കറണ്ട് ഇല്ലെങ്കിൽ ഇത് സംഭവിക്കാം. സ്വിച്ച് ഇട്ടു, ലൈറ്റ് കത്തുന്നില്ല, കറണ്ട് ഉണ്ടാവില്ല. എങ്ങനെ ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യും? ആ ഫാനിൻ്റെ സ്വിച്ച് ഇട്ട് നോക്കിയാൽ മതി. ഫാൻ കറങ്ങുന്നുണ്ടെങ്കിൽ ആ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യാം. ലൈറ്റിനെ മാത്രം കത്തിക്കാതിരിക്കുന്ന ഒരു കറണ്ട് പോക്കില്ല. കറണ്ട് പോയാൽ ഇതൊന്നും പ്രവർത്തിക്കില്ല. മലയാളിയാണെങ്കിൽ ഉടനെ അപ്പുറത്തെ റൂമിലെ വീട്ടിലേക്ക് നോക്കും. ഇവിടെ നമ്മൾ സയൻസ് മാത്രമായിട്ടാണ് പറയുന്നത്. റിയൽ ലൈഫിലാകുമ്പോൾ വേറെ കുറെ ഘടകങ്ങളിലൂടെ പരിഗണിക്കേണ്ടി വരും. രണ്ടാമത്തെ ഹൈപ്പോത്തസിസ്, പക്ഷെ ഫാൻ കറങ്ങുന്നുണ്ടെങ്കിൽ കറണ്ട് ഉണ്ട്, ആ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യണം. പക്ഷെ നിങ്ങളുടെ ആഗ്രഹം കറണ്ട് ഉണ്ടാവല്ലേ എന്നാണ് പറഞ്ഞിട്ട് കാര്യമില്ല, കറണ്ട് ഉണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഹൈപ്പോത്തസിസ് ബൾബ് ഫ്യൂസ് ആയി. ഓക്കെ, ഒരു ഹൈപ്പോത്തസിസ് ആണ്, അത് ടെസ്റ്റ് ചെയ്തിട്ട് തീരുമാനിക്കാവൂ. അപ്പോൾ എന്ത് ചെയ്യും? വേറൊരു ബൾബ് എടുത്ത് ഇട്ട് നോക്കും. വെറുതെ കൊണ്ടിട്ടാൽ പറ്റില്ല. കഴിഞ്ഞ തവണ മാറിയ കേടായ ബൾബ് അലമാരയിലിരിക്കുക, അതെടുത്തുകൊണ്ട് ഇട്ട് നോക്കിയിട്ട് ഓ ബൾബിൻ്റെ പ്രശ്നമല്ല എന്ന് തീരുമാനിക്കരുത്. ഇടുന്ന ബൾബ് കത്തുന്നതാണെന്ന് ഉറപ്പിക്കണം. എന്നിട്ട് ബൾബ് കത്തുന്നുണ്ടെങ്കിലോ ആ ബൾബ് കേടായി, പുതിയ മറ്റേ ബൾബ് കത്തുന്നുണ്ട്, അപ്പോൾ ആ ബൾബ് കംപ്ലൈൻ്റ് ആണ് എന്ന് നമുക്ക് ഊഹിക്കാം. ഇനി ബൾബ് പ്രശ്നമല്ല, മറ്റേ ബൾബ് ഇട്ടപ്പെടും, കത്തുന്ന ബൾബ് ഇട്ടപ്പോഴും അവിടെ കത്തില്ല. ഇനി അടുത്ത പോസിബിലിറ്റീസ്, ഹോൾഡറിൻ്റെ കംപ്ലൈൻ്റ് ആകാം. അപ്പം എന്ത് ചെയ്യും? വേറൊരു ഹോൾഡറിൽ ഈ ബൾബ് ഇട്ട് നോക്കാം, എന്നിട്ട് ആ ഹോൾഡർ മാറ്റി നോക്കാം. സ്വിച്ചിൻ്റെ കംപ്ലൈൻറ്റ് ആവാം. ഇത് ഓരോന്ന് ഓരോന്നായിട്ട് ടെസ്റ്റ് ചെയ്യണം. എല്ലാം കൂടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫ്യൂസും കുറച്ച് സ്വിച്ചും രണ്ട് മൂന്ന് ബൾബും കുറേ ഹോൾഡറും എല്ലാം വാങ്ങിക്കൊണ്ട് വരുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അതുകൊണ്ടാണ് നാട്ടിൽ ഈ ഡിഗ്രിയുള്ള ഒരുപാട് പേരുണ്ടാകുകയും ഈ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിരിക്കുകയും ചെയ്യും. ശ്രദ്ധിച്ചിട്ടില്ലേ? എത്ര പേർ ബിടെക് ഇലക്ട്രിക്കലുകാർ എത്ര ആൾക്കാർക്ക് അറിയാം? റോഡിൽ ഇങ്ങനെ നടന്നു അഞ്ചാറ് പേരെ ഇടിക്കും തോളിൽ. അത്ര ആൾക്കാരുണ്ട് ഇവിടെ ബിടെക്കുകാർ അല്ലേ? എത്ര ഉണ്ട്? ഒരു വീട്ടിലൊരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ എത്ര പേരെ വിളിക്കാൻ പറ്റും? കണ്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നതിലാണ് പ്രധാന പ്രശ്നം. ഇവിടെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? സയൻസ് എന്നാൽ വിവിധങ്ങളായ ശാസ്ത്രശാഖകളിലെല്ലാം പൊതുവായി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ന് വൈശാഖിനോട് വിശദീകരിക്കുന്നത് നമ്മൾ കേട്ടു. അതേ അർത്ഥത്തിലാണ് സയൻസ് ഇസ് ദ ഓൺലി വേ ഓഫ് നോയിങ് എന്ന് പറയുമ്പോൾ അവിടെ സയൻസ് എന്ന വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത്. സയൻസ് എന്നാൽ മെത്തേഡ് ഓഫ് സയൻസ്. സയൻസ് എന്ന വാക്കിന് വേറെ അർത്ഥങ്ങളില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ അർത്ഥങ്ങളൊന്നുമല്ല ഇവിടെ അത് പ്രയോഗിച്ചിരിക്കുന്നത്, മെത്തേഡ് ഓഫ് സയൻസ് എന്ന അർത്ഥത്തിൽ മാത്രമാണ്. നമ്മൾ അവസാനം കണ്ട വൈശാഖിൻ്റെ വീഡിയോയിൽ മെത്തേഡ് ഓഫ് സയൻസ് എന്ന ആശയത്തെ നമുക്ക് പരിചയപ്പെടുത്തുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, അതിപ്രധാനമായ മറ്റൊരു കാര്യം കൂടി അവിടെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ അത് എന്താണ്? സയൻസ് എന്നത് സയൻറ്റിസ്റ്റുകൾ മാത്രം ചെയ്യുന്നൊരു കാര്യമല്ല എന്നത്. എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണത്. സയൻസ് എന്നത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഇലക്ട്രിക് ബൾബ് കത്താത്ത അവസ്ഥയെ ഒരു ഇലക്ട്രീഷ്യൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ആ ഒരു ഉദാഹരണത്തിലൂടെ എങ്ങനെയാണ് സയൻസിൻ്റെ ജ്ഞാനമാർഗം വിശാലവും വിവിധവുമായ മനുഷ്യ പ്രവർത്തനങ്ങളിൽ പ്രയോഗിക്കപ്പെടുന്നത്, ഈ ഒരു കാര്യം വൈശാഖൻ ഭംഗിയായിട്ട് അവിടെ വിശദീകരിച്ച് നമ്മൾ കേട്ടു. ഈ ഒരു ആശയം വളരെ പ്രധാനമാണ്. ലോകത്തെ പല ശാസ്ത്ര പ്രചാരകരും ഊന്നി പറയുന്ന ഒരാശയമാണിത്. ഉദാഹരണത്തിന് ജെറി കോയൻ എന്നൊരു അമേരിക്കൻ ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം ഒരു എവല്യൂഷണറി ബയോളജിസ്റ്റാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോവിൽ എമിരിറ്റസ് പ്രൊഫസറാണ്. ജെറി കോയൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഏതാണ്ട് ഒരു രണ്ട് വർഷം മുൻപ് നടത്തിയൊരു പ്രഭാഷണമാണ് വേയ്സ് ഓഫ് നോയിങ് സയൻസ് വേഴ്സസ് എവറിഥിങ് എൽസ്. വേയ്സ് ഓഫ് നോയിങ് സയൻസ് വേഴ്സസ് എവറിഥിങ് എൽസ്, അതാണ് ആ പ്രഭാഷണത്തിൻ്റെ തലക്കെട്ട്. പ്രഭാഷണം നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. ഇതിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന അതേ വിഷയമാണ്. ഈസ് സയൻസ് ദ ഓൺലി വേ ഓഫ് നോയിങ് അബൌട്ട് ദ യൂണിവേഴ്സ്? പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാനുള്ള ഏക മാർഗം സയൻസ് മാത്രമാണോ എന്നതാണ് അതിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം. സയൻസ് മാത്രമാണ് അറിവിനുള്ള മാർഗം എന്നാണ് ജെറി കോയൻ ആ പ്രസംഗത്തിൽ സമർത്ഥിക്കുന്നത്. ഇവിടെയും സയൻസ് എന്നതുകൊണ്ട് സയൻസിൻ്റെ മെത്തേഡാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ജെറി കോയൻ പറയുന്ന വാചികതാണ്, വാട്ട് ഐ കൺസീവ് ഓഫ് എ സയൻസ് ഈസ് എ മെത്തഡോളജി. അതായത് സയൻസ് മാത്രമാണ് അറിവിനുള്ള വഴി എന്ന് പറയുമ്പോൾ അതിൽ സയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് മെത്തേഡ് ഓഫ് സയൻസിനെയാണ് എന്നർത്ഥം. പക്ഷേ അത് നേരത്തെ നമ്മൾ കണ്ട വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണത്. ആ അർത്ഥത്തിൽ സയൻസ് പ്രയോഗിക്കുന്നത് സയൻറ്റിസ്റ്റുകൾ മാത്രമല്ല എന്ന കാര്യം നേരത്തെ വൈശാഖൻ പറഞ്ഞ പോലെ തന്നെ ജെറി കോയനും വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ പ്രസംഗത്തിൽ. ആ പ്രസംഗത്തിൽ ജെറി കോയൻ ഉപയോഗിച്ച ഒരു സ്ലൈഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. സയൻസ് ബ്രോഡ്ലി കൺസ്ട്രൂഡ്, അതായത് വ്യാപകമായ അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ സയൻസ് എന്നത് ദ യൂസ് ഓഫ് ഒബ്സർവേഷൻ ടെസ്റ്റിംഗ് കൺസെൻസസ് ആൻഡ് റീസൺ ടു ഡിറ്റർമിൻ വാട്ട് ഈസ് ട്രൂ ഇൻ ദ യൂണിവേഴ്സ്.
ഇതാണ് ആ സ്ലൈഡിന് മുകളിൽ എഴുതി കാണുന്ന ഭാഗം. ആ സ്ലൈഡിൻ്റെ താഴെ കൊടുത്ത നാല് ചിത്രങ്ങളിൽ ആദ്യത്തേത് ലാബറട്ടറിയിൽ നിരീക്ഷണത്തിൽ മുഴുകിയ ഒരു പ്രൊഫഷണൽ സയൻറ്റിസ്റ്റാണ്. ഇത് പ്രയോഗിക്കുന്നത് സയൻസ് ആണെന്നതിൽ തർക്കമില്ല. പിന്നീട് മൂന്ന് ചിത്രങ്ങളിൽ ഒന്ന് ആർക്കിയോളജിസ്റ്റുകളുടേതാണ്. ഇവിടെ നിരീക്ഷണവും യുക്തിയധിഷ്ഠിതമായ ചിന്തനവും എന്ന സയൻസിൻ്റെ ജ്ഞാനമാർഗം തന്നെയാണ് ഈ ആർക്കിയോളജിസ്റ്റുകളും പിന്തുടരുന്നത്. ഈ ഒരു സ്ലൈഡിൽ എംപിരിക്കൽ ആറ്റിറ്റ്യൂഡ് എന്നത് ഞാൻ ഹൈലൈറ്റ് ചെയ്തതാണ്. മെത്തേഡ് ഓഫ് സയൻസ് എന്നതിൻ്റെ ഒരു ഷോർട്ട് ആൻഡ് എക്സ്പ്രഷനായി ഈ എംപിരിക്കൽ ആറ്റിറ്റ്യൂഡ് എന്ന പ്രയോഗത്തെ കാണാം എന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്ത ചിത്രം, ഒരു സിങ്കിനടിയിൽ വെള്ളം ലീക്ക് ചെയ്യുന്നതിൻ്റെ കാരണം കണ്ടെത്തി അത് പരിഹരിക്കുന്ന ഒരു പ്ലംബറാണ്. ഇവിടെ അയാളും പ്രയോഗിക്കുന്നത് സയൻസ് തന്നെയാണ്, അതായത് മെത്തേഡ് ഓഫ് സയൻസ് തന്നെയാണ്. ജലം എന്ന ദ്രവ്യത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് അതിൻ്റെ പ്രത്യേക രീതികളിൽ മാത്രമേ ഒഴുകാൻ പറ്റൂ. എവിടെ നിന്നാണ് ലീക്കായ വെള്ളം വരുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ചില ഹൈപ്പോത്തിസിസുകൾ ഉണ്ടാക്കുകയും അത് ഓരോന്നായി ടെസ്റ്റ് ചെയ്യുകയും കാരണം കണ്ടെത്തുകയും പരിഹരിക്കുകയും ചെയ്യുന്നു. വിശാലമായ രീതിയിൽ, സയൻസ് ബ്രോഡ്ലി കൺസ്ട്രൂഡ്, വിശാലമായ രീതിയിൽ അങ്ങനെ നമ്മൾ സയൻസിനെ വീക്ഷിക്കുമ്പോൾ ഇവിടെയും സയൻസ് തന്നെയാണ് പ്രയോഗിക്കപ്പെടുന്നത്. നാലാമത്തെ ചിത്രം, കാറിലെ ഇലക്ട്രിക് തകരാറ് കണ്ടെത്തി പരിഹരിക്കുന്ന ഒരു കാർ മെക്കാനിക്കിൻ്റെതാണ്. ഇദ്ദേഹം ഇവിടെ പ്രയോഗിക്കുന്നത് സയൻസ് തന്നെ. പ്രാർത്ഥന കൊണ്ടോ മുകളിൽ നിന്നുള്ള എന്തെങ്കിലും വെളിപാടിനായി കാത്തിരുന്നുകൊണ്ടോ കാറിൻ്റെ തകരാറ് എന്താണെന്നും അത് എവിടെയാണ് തകരാറെന്നും ഒരു മെക്കാനിക്കിന് ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ല എന്ന് ജെറി കോയിൻ അവിടെ പറയുന്നുണ്ട്. അതിന് നിരീക്ഷണവും യുക്തിയധിഷ്ഠിതമായ ചിന്തനമെന്ന് ചുരുക്കി പറയാവുന്ന സയൻസ് തന്നെ വേണം. ലോകത്തെ നിരീക്ഷിക്കാതെ കേവലമായ ചിന്ത കൊണ്ട് അറിവ് നേടുക സാധ്യമല്ല. ചിന്തയിലൂടെ ചില ആശയങ്ങൾ ഉണ്ടാക്കാം, അതിൽ നിന്ന് അറിവിലേക്ക് എത്തണമെങ്കിൽ നിരീക്ഷണമില്ലാതെ പറ്റില്ല. അറിവ്, സയൻസ് എന്നീ വാക്കുകൾ കൊണ്ട് ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും മെത്തേഡ് ഓഫ് സയൻസ് എന്നത് വിവിധങ്ങളായ മനുഷ്യപ്രവർത്തന മണ്ഡലങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നും നമ്മൾ പറഞ്ഞു. സയൻസ് എന്നത് മാത്രമല്ല അറിവിനുള്ള മാർഗം. സയൻസിൻ്റെയിൽ നിന്ന് വ്യത്യസ്തമായി വേറെയും ജ്ഞാനമാർഗങ്ങളുണ്ട് എന്ന അഭിപ്രായം പലരും പറയുന്ന ഒന്നാണ്. സാമൂഹ്യശാസ്ത്രങ്ങൾ, തത്വശാസ്ത്രം, ഗണിതം, സാഹിത്യം, കല, സംഗീതം, വൈയക്തിക വികാരങ്ങൾ, മതം എന്നിങ്ങനെ വിവിധങ്ങളായ മണ്ഡലങ്ങളെ അതർ വേയ്സ് ഓഫ് നോയിങ് എന്ന നിലയിൽ പലരും അടയാളപ്പെടുത്താറുണ്ട്. ഈ മേഖലകൾ യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ അറിവ് നൽകാൻ പര്യാപ്തമാണോ, ആ ഒരു വിഷയമാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ആ വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ചെയ്തു കഴിഞ്ഞു. യൂട്യൂബിൽ ആ വീഡിയോ ലഭ്യമാണ്. പറഞ്ഞ ആ ചർച്ചയുടെ കോണ്ടെക്സ്റ്റ് വ്യക്തമാക്കുക, അതിൽ ഉപയോഗിക്കുന്ന പദങ്ങളുടെ അർത്ഥം വ്യക്തമാക്കുക, ഇതൊക്കെയായിരുന്നു ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. അത് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇത്രയും നേരം ക്ഷമാപൂർവം എന്നെ കേട്ടുനിന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.